നമസ്കാരം. മൺസൂൺ സമ്മേളനത്തിന്റെ മൂന്നാം ദിവസവും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ ചേരാനാകാത്ത സ്ഥിതിയാണ് ഉള്ളത്. വിവിധ വിഷയങ്ങളിൽ ലോക്സഭയിൽ ബഹളമുണ്ടാക്കിയതിന് കോൺഗ്രസ് എംപി രാഹുൽ ഗാന്ധിയെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി രൂക്ഷമായി വിമർശിച്ചു. പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് സഭയെ പ്രയോജനപ്പെടുത്തുന്നില്ലെന്ന് സ്മൃതി ഇറാനി കുറ്റപ്പെടുത്തി. സഭാ നടപടികൾ നടക്കാതെ പോകുന്നതിൽ ഉത്തരവാദിത്തം കോൺഗ്രസ് നേതാവിന് ഉണ്ട്. രാഹുൽ സഭയുടെ പ്രവർത്തനക്ഷമതയെ കുറയ്ക്കുകയാണെന്നും അവർ ആരോപിക്കുകയുണ്ടായി. രാഹുൽ ഗാന്ധി എല്ലായ്പ്പോഴും പാർലമെന്റ് നടപടികളെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. പാർലമെന്റ് നടപടികളോട് അനാദരവാണ് കോൺഗ്രസ് നേതാവിനുള്ളത്. അമേഠിയിലെ എം പി ആയിരിക്കെ ഒരിക്കൽ പോലും അദ്ദേഹം പാർലമെന്റിൽ ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല. പാർലമെന്റിൽ 40% താഴെയാണ് രാഹുലിന്റെ ഹാജർ. രാഷ്ട്രീയമായി യാതൊരു ഉപകാരവുമില്ലാത്ത ആ വ്യക്തി പാർലമെന്റിൽ ആരോഗ്യകരമായ ഒരു ചർച്ചയും നടത്തുന്നില്ലെന്നും സ്മൃതി ഇറാനി കുറ്റപ്പെടുത്തി. അദ്ദേഹത്തിന്റെ മുഴുവൻ രാഷ്ട്രീയ ചരിത്രവും പാർലമെന്ററി നടപടിക്രമങ്ങളോടും ഇടപഴകാനുള്ള ഭരണഘടനാപരമായ മാർഗങ്ങളോടും അനാദരവാണ് കാണിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റ് ഇന്ത്യയിലെ ജനങ്ങളുടെ ആത്മാവിനെയും പ്രതീക്ഷകളെയും അഭിലാഷങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നുവെന്നും അദ്ദേഹം തിരിച്ചറിയേണ്ടതുണ്ട്. തുടർച്ചയായ രണ്ടാം ദിവസവും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റ് സമ്മേളനം തടസ്സപ്പെട്ടിരുന്നു. ആദ്യ ദിവസം വിലക്കയറ്റം, അഗ്നിപഥ് പദ്ധതി എന്നിവ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം ലോക്സഭയിലും രാജ്യസഭയിലും നടുത്തളത്തിലിറങ്ങിയത്. ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള ഉൽപാദന വേദിയായി ഇന്ത്യൻ പാർലമെന്റിനെ ഉപയോഗിക്കുമെന്ന് പൗരന്മാർ പ്രതീക്ഷിക്കുന്നതായും മന്ത്രി പറയുകയുണ്ടായി. പാർലമെന്റ് വളപ്പിലെ മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ നിന്ന് പ്രതിപക്ഷ നേതാക്കൾ ആവശ്യ സാധനങ്ങളുടെ വില കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് മുദ്രാവാക്യം വിളിച്ചു. മൺസൂൺ സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രതിപക്ഷ ബഹളവും ഉണ്ടായി. മണിക്കൂറിനകം ഇരുസഭയും നിർത്തിവച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം July 18 ആരംഭിച്ച് August 12 വരെ തുടരും. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.